24 ചാനലിന് മുന്നിൽ ബി എം എസ്സുകാർ സമരം നടത്തിയിരുന്നു. സുജയ പാർവതി എന്ന ജീവനക്കാരിയെ 24 ന്യൂസ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായിരുന്നു കാരണം. പൊതുവെ കേരളീയ സംഘികളെ മണ്ടന്മാർ എന്നാണ് വിളിക്കുന്നത്. ആ വിളി ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ബി എം എസ്. സുജയെ സസ്പെൻഡ് ചെയ്തത് തൃപ്പൂണിത്തറയിൽ ബി എം എസ് നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ടാണെന്നാണ് ബി എം എസ് വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. എന്നാൽ യഥാർത്ഥ കഥ അങ്ങനെയല്ല. തൃപ്പൂണിത്തറയിൽ പ്രസംഗിക്കാൻ എത്തുന്ന ദിവസത്തിന് തൊട്ടുമുന്നെയുള്ള നിമിഷം വരെ 7 ഗുരുതര പരാതികളാണ് സുജയ പാർവതിക്കെതിരെ ചാനൽ മാനേജ്മെന്റിന് ജീവനക്കാർ നൽകിയിരുന്നത്. അതിൽ വ്യാജ പീഡന പരാതി സുജയ നൽകിയെന്ന ഗുരുതര ആരോപണം വരെ ഉണ്ടായിരുന്നു. ആ സംഭവം ഇങ്ങനെയാണ്. ചാനൽ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ അരവിന്ദും എക്സിക്യൂട്ടീവ് എഡിറ്റർ ഗോപികൃഷ്ണനും അവരുടെ ക്യാബിനിലിരുന്ന് ഏഷ്യാനെറ്റിന്റെ നെറികെട്ട വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്കെത്തിയ സുജയ ചർച്ചയിൽ അനാവശ്യമായി ഇടപെടുകയും അരവിന്ദിനെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അരവിന്ദെന്ന പല്ലി ചലച്ചാൽ വിനുവെന്ന വൻമരത്തിന് ഒന്നും സംഭവിക്കില്ലെന്നും സുജയ അധിക്ഷേപിച്ചു. ഇതോടെ സുജയ്ക്കെതിരായ മറ്റു പരാതികളും പരിശോധന വിധേയമാക്കി. സുജയ ഡെസ്കിൽ ഡ്യൂട്ടിയിലുള്ളപ്പോൾ കീഴ് ജീവനക്കാരെ അകാരണമായി പീഡിപ്പിക്കുന്നു, ചാനൽ മേധാവി എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നിവർക്കെതിരെ നിരന്തരമായി അപവാദ പ്രസരണങ്ങൾ നടത്തുന്നു തുടങ്ങിയ പരാതികളും പരിശോധിച്ചപ്പോൾ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് ICC മേധാവിയും ചാനൽ HR ഹെഡുമായ ബിന്ദു സുജയ്ക്കെതിരെ സസ്പെൻഷൻ തുടങ്ങിയ നടപടി വേണമെന്ന കാര്യം മാനേജ്മെന്റിനെ അറിയിച്ചു. ഇക്കാര്യം ചോർന്നു കിട്ടിയതോടെയായിരുന്നു സുജയുടെ തൃപ്പൂണിത്തറയിലെ രാഷ്ട്രീയ നിലപാട് പ്രസംഗം. യഥാർത്ഥത്തിൽ സുജയ BMS പ്രവർത്തകരെയും സംഘികളെയും പറ്റിക്കുകയായിരുന്നു. മുൻ CEO നേതൃത്വത്തിൽ ശ്രീകണ്ഠൻ നായരെ അട്ടിമറിച്ച് ചാനൽ ഭരണം പിടിച്ചെടുക്കാനും സുജയ ശ്രമം നടത്തിയിരുന്നു. കേന്ദ്രമന്ത്രി V. മുരളീധരനാണ് സുജയെ ഈ നീക്കത്തിന് സഹായിച്ചതെന്ന ആക്ഷേപവുമുണ്ട്. സുജയെ സഹായിക്കാനെന്ന പേരിൽ 24 ചാനലിലേക്ക് BMS നടത്തുന്ന മാർച്ച് യഥാർത്ഥത്തിൽ ചാനലിൽ നിന്ന് സുജയെ പുറത്താക്കാനുള്ള നടപടിക്ക് ഗുണം ചെയ്യുമെന്ന് ഏത് കൊച്ചുകുഞ്ഞിനും അറിയാം. എന്തിനാണ് BMS പൊട്ടൻ കളിച്ച് സുജയെ ഉപദ്രവിക്കുന്നത്? സുജയ്ക്ക് BMSകാർക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം ഫ്രീ ആയി തരാം, സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരുന്നാൽ മതി.